വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടോണറാണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു നല്ല ടോണർ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ടോണർ അല്ലെങ്കിൽ ടോണിംഗ് ഉള്ള നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേജസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് സ്കിൻ ക്ലെൻസിങ്, സെക്കൻഡ് വൺ വന്നിട്ട് ടോണിങ്, ആൻഡ് തേർഡ് വൺ വന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസിങ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം, നമ്മുടെ സ്കിൻ ക്ലെൻസിങ്. ക്ലെൻസിങ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ബാക്കി രണ്ട് സ്റ്റേജസും ചെയ്യാനാണെങ്കിൽ അതായിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതൽ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്കിൻ ക്ലെൻസിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സ് ഒക്കെ ഓപ്പൺ ആവും. അപ്പോൾ പോഴ്സ് ഓപ്പൺ ആയിട്ട് അതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യണം. ആ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ആണ് ഈ ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനുശേഷം ടോണിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോസ്ഡ് ആവില്ല, അത് ഓപ്പൺ ആയി തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കൂടുതൽ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് അവിടെ നിന്നൊക്കെയുള്ള പൊടിയും പുകയും അതുപോലെ തന്നെ ഒരുപാട് ഇത് ഡേർട്ട് നമ്മുടെ ഈ പോഴ്സിനകത്തേക്ക് കയറാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്കിൻ പ്രോബ്ലം ഉണ്ടാവാനാണ് അത് കാരണമാവുക. കാരണം പിമ്പിൾസും അതുപോലെ ഒരുപാട് പ്രോബ്ലത്തിന് കാരണമാവും അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മൂന്ന് സ്റ്റേജസ് നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് പ്രോബ്ലം ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ചെറുതായിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ടോണിങ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നാച്ചുറൽ ആയിട്ടൊരു ടോണർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ടോണർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഒരു ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ കറ്റാർവാഴ. ഇത്രയും കറ്റാർവാഴ ആവശ്യമില്ല കേട്ടോ, ഇതിൻ്റെ ഒരു ചെറിയ ഇത്ര പോകുന്ന കഷ്ണമൊക്കെ മതിയാവും, ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം. അതുപോലെ നമ്മുടെ റോസ് വാട്ടർ, വിറ്റാമിൻ ഇ ടാബ്ലറ്റ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കുറേ നാളത്തേക്കൊന്ന് ഒരു 4-5 ദിവസത്തേക്കാണ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അതിനുശേഷം ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് മതിയാവും, ഒരുപാട് ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം തീരുമ്പോൾ നമുക്കെടുത്ത് വേറെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. വിറ്റാമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്, അവിടെ നിന്ന് മേടിക്കാം. റോസ് വാട്ടർ നമ്മുടെ എല്ലാവരും വീട്ടിലുള്ളത് തന്നെയാണ്. കറ്റാർവാഴ ഒറിജിനൽ, അതായത് നമുക്ക് നല്ല പ്യുവർ കറ്റാർവാഴ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴ ജെൽ ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പീൽ ചെയ്തതിന് ശേഷം ഇത് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുത്തിട്ടൊന്ന് വരാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ നന്നായി അരച്ച് അതിൻ്റെ ജ്യൂസ് മാത്രത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അരിപ്പയിലോ എങ്ങനെ വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം. ഒരു ബ്രൗൺ കളറായിട്ടാവട്ടോ നമുക്ക് കിട്ടുക. അതുപോലെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ജെല്ല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് അതിൻ്റെ ഡ്രോപ്സും കൂടെ നന്നായി ചേർത്ത് കൊടുക്കുക. അടുത്തത് നമ്മുടെ റോസ് വാട്ടറാണ്. റോസ് വാട്ടറിൻ്റെ മൂടി തന്നെ ഒരു മൂടി റോസ് വാട്ടർ എടുത്തിട്ടാണ് ഞാൻ അത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോ എന്തിനേലും നമുക്ക് ഇത് ആക്കിയിട്ട് വരാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ സ്പ്രേ ബോട്ടിൽ എടുക്കുന്നത്. അതാകുമ്പോൾ ഇതാകുമ്പോൾ ഒരു വെള്ളം കൺസിസ്റ്റൻസി ആണല്ലോ, അപ്പോൾ അത് ഏറ്റവും എളുപ്പം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനല്ലേ. അതുപോലെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമുക്ക് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ആ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ നമ്മുടെ ഫേസിനൊക്കെ വളരെ നല്ലൊരു സാധനം നമ്മുടെ വിറ്റാമിൻ ഇ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചേർത്തിട്ടുള്ളത്. ഇല്ലാന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ചെയ്യാതെ ഒരു സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കിനി ഫേസിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സ്കിൻ ടോണർ, നാച്ചുറൽ പൊട്ടറ്റോ സ്കിൻ ടോണർ. അപ്പോൾ സ്കിൻ ടോണർ ഇതിപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് അങ്ങനെ ദിവസങ്ങളൊന്നും, ഒരു ദിവസം നമുക്ക് 2 തവണയോ 3 തവണയോ എത്ര തവണ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നല്ല തണുപ്പിൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക എടുത്തിട്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കുറച്ച് അകത്തി പിടിച്ച് സ്പ്രേ ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് കൈവച്ച് ഇങ്ങനെ 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 ഒന്ന്
നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ അബ്സോർബ് ആയിക്കോളും. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പൊട്ടറ്റോ എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക, നമ്മുടെ കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായി തിളങ്ങാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അതുപോലെ നമ്മുടെ അലോവേര ആയിക്കോട്ടെ, വിറ്റാമിൻ ഇ ആയിക്കോട്ടെ, റോസ് വാട്ടർ ആയിക്കോട്ടെ, ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ല പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏത് സ്കിൻ ടൈപ്പിനും നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് നമ്മുടെ പൊട്ടറ്റോ സ്കിൻ ടോണർ. അപ്പോൾ നിങ്ങൾ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഫ്രിഡ്ജ് തുറക്കുക എടുക്കുക, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കും റിഫ്രഷ്മെൻറ്റ് കിട്ടും, നമ്മുടെ സ്കിന്നിനും നല്ലതാണത്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.